മുഖ്യമന്ത്രി തള്ളിപ്പിടിച്ചാൽ ഡാം പൊളിയാതിരിക്കുമോ? ബി ജെ പി വക്താവ് സന്ദീപ് വാര്യർ ചോദിച്ച ചോദ്യമാണ്. ഫേസ്ബുക്ക് കുറിപ്പിലാണ് സന്ദീപ് ഈ ചോദ്യം ചോദിച്ചത്. തിരിച്ച് ഞാനെന്ന് ചോദിക്കുക, കേരളം ഭരിക്കുന്ന, അതായത് കൊച്ചു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെക്കാളും ശക്തനല്ലേ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി? ആ മോദി തള്ളിപ്പിടിച്ചാൽ മുല്ലപ്പെരിയാർ ഡാമല്ല, രാജ്യത്തെ ഒരു കൊച്ചു ഡാമെങ്കിലും പൊളിയാതിരിക്കുമോ? പോട്ടെ, ഡാം പോയിട്ട് ഒരു കൊച്ചു കലുങ്കെങ്കിലും പൊളിയാതിരിക്കുമോ? കാലാവസ്ഥാ വ്യതിയാനം മൂലം കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത പ്രകൃതി ദുരന്തങ്ങളാണ് ഉണ്ടാകുന്നതെന്നാണ് ഇയാളുടെ മറ്റൊരു കമൻറ്റ്. സാധാരണ മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്നിടത്ത്, പ്രകൃതി ദുരന്തങ്ങൾ നടക്കുന്നത് ഫേസ്ബുക്കിൽ അറിയിച്ചിട്ടായിരിക്കും അല്ലേ വാര്യരെ? അത്രയും വലിയ പിടിപാടൊന്നും സഖാവ് പിണറായി വിജയനില്ലെന്നാണ് തോന്നുന്നത്. മാറി മാറി ഭരിച്ച ഇടതുവലത് സർക്കാരുകൾ പരിസ്ഥിതിയെ കോറി മാഫിയകൾക്ക് തീറെഴുതി കൊടുത്തതിൻ്റെ ഫലമാണ് കേരളത്തിൽ ഉണ്ടാകുന്നതെന്നാണ് വാര്യരുടെ മറ്റൊരഭിപ്രായം. ഈ കോറി മാഫിയ എന്ന് പറയുന്നത് തന്നെ താങ്കളുടെ സ്വന്തം പാർട്ടിക്കാരാണ്. ഏത് കോറിയിൽ ചെന്നാലും അവിടെ കാണും കയ്യിൽ ചരടും കെട്ടി നിൽക്കുന്ന അംഗരക്ഷകരെ. അവരില്ലാത്ത കോറി വല്ലതുമുണ്ടെങ്കിൽ പറയണേ വാര്യരെ. സ്വന്തം പാർട്ടിക്കാരായ ഇവരുടെ കഞ്ഞികുടി കൂടി മുടക്കിയാൽ നിങ്ങൾ രക്ഷപ്പെടും. കേരളത്തെ നെടുകെ പിളർന്ന് കേരളമേ ഇല്ലാതാക്കി സംസ്ഥാനത്തെ അവസാനത്തെ മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് നേടാനാണെങ്കിൽ ഭീഷണി തുടരാമെന്ന് പരിഹസിച്ച സന്ദീപ് വാര്യർ ആദ്യ കേസ് തൻ്റെ പേരിലെടുക്കാൻ വെല്ലുവിളിച്ചു. സന്ദീപ് വാര്യരെ, നിങ്ങളുടെ വെല്ലുവിളിയിൽ തകരുന്ന ആളൊന്നുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് മറ്റാരേക്കാളും നല്ലതുപോലെ അറിയാവുന്നത് സന്ദീപിന് തന്നെയല്ലേ? ഇനി അതല്ല, സന്ദീപിന് പിണറായിയുടെ ധൈര്യത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസിഡന്റ് കെ സുരേന്ദ്രനോട് പോയി ചോദിച്ചാൽ മതി. സുരേന്ദ്രൻ സവിസ്തരം പറഞ്ഞു തരും. സന്ദീപല്ല, 10 സന്ദീപുമാർ വന്നാലും ഒരു പേടിയുമില്ല, വെല്ലുവിളി ഏറ്റെടുക്കും, കേസെടുക്കുക തന്നെ ചെയ്യും. അതിനൊരു സംശയവും വേണ്ട. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷയെക്കുറിച്ച് അനാവശ്യ ഭീതി പരത്തിയാൽ കേസെടുക്കുക മാത്രമല്ല പിടിച്ചകത്തിടുക തന്നെ ചെയ്യും. ഓരോ മഴക്കാലത്തും ജലനിരപ്പ് ഉയരുമ്പോൾ പണിതിട്ട് ഒന്നേകാൽ നൂറ്റാണ്ടായ മുല്ലപ്പെരിയാർ അണക്കെട്ട് മധ്യ കേരളത്തിലെ ജനതയ്ക്ക് ഒരു ഭീതിയായി മാറുന്നതിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നതിന് പകരം അത് ചൂണ്ടിക്കാട്ടുന്നവരെ ഭയപ്പെടുത്തി നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നത് ഫാഷിസമാണെന്നാണ്. ഇത് ചൈനയോ ക്യൂബയോ താലിബാൻ അഫ്ഗാനിസ്ഥാനോ ഒന്നുമല്ലെന്നാണ് വാര്യർ പറയുന്നത്. അത് ശരിയാ വാര്യരെ, പരിഹാരം കാണണം, പരിഹാരം കാണുക തന്നെ ചെയ്യും. കുറഞ്ഞപക്ഷം ഈ വിഷയത്തിൽ ഇടതുമുന്നണിയുടെയോ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെയും അന്നത്തെ വകുപ്പ് മന്ത്രി എൻ കെ പ്രേമചന്ദ്രൻ്റെയും നിലപാടുകളും അവർ സുപ്രീം കോടതിയിൽ വരെ ചെന്നെടുത്ത നിലപാടുകളും പിണറായി വിജയൻ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് വാര്യരുടെ മറ്റൊരു ഉപദേശം. അതൊക്കെ പരിശോധിച്ചിട്ടാ ഓരോ നടപടികളും ഓരോ ചുവടുകളും വയ്ക്കുന്ന വാര്യരെ. അത് സന്ദീപ് വാര്യർ പറയണ്ട, ഉപദേശിക്കുകയും വേണ്ട. അങ്ങനെ ഉപദേശം വല്ലതും വേണമെങ്കിൽ കാലേക്കൂട്ടി മുഖ്യമന്ത്രി തന്നെ വിളിച്ചു പറയും. ഒരു ഫേസ്ബുക്ക് പേജും വക്താവ് എന്ന പദവിയും കയ്യിലുണ്ടെന്ന് വെച്ച് പിണറായി വിജയനെ ചൊറിയാൻ ചെന്നാൽ അത് നടക്കില്ല. ചെല്ലല്ലേ വാര്യരെ.